السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أفضل رسل الله وعلى آله الفائزين بالله ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, നിങ്ങൾക്കൊക്കെ സുഖമാണെന്ന് മനസ്സിലാക്കുന്നു. എല്ലാവരും നല്ല റാഹത്തോടുകൂടി നമ്മുടെ പാഠങ്ങളും വിഷയങ്ങളൊക്കെ നോക്കാറുണ്ടല്ലോ. നിസ്കാരം അതിൻ്റെ യഥാക്രമങ്ങൾ ചെയ്യുന്നുണ്ടാവും എന്ന് കരുതുന്നു. നമ്മൾ നാലാം ക്ലാസ്സുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുവരെയും നമ്മൾ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അഖ്ലാഖിൽ നിന്നും നമ്മുടെ അഭിവാദ്യം. നാം പരസ്പരം കാണുമ്പോൾ, മുസ്ലിങ്ങൾ തമ്മിൽ കാണുന്ന സമയത്ത് നമ്മൾ ചെയ്യാറുള്ള അഭിവാദ്യങ്ങൾ, നാം എന്താണ് ഒരാളെ കണ്ടാൽ എന്ത് പറയും? ആദ്യം തന്നെ നമ്മൾ പറയും അസ്സലാമു അലൈക്കും എന്നാണ് പറയേണ്ടത്. കേട്ടാൽ കൂട്ടുകാർ എന്ത് പറയും? വലൈക്കും അസ്സലാം റഹ്മത്തുള്ള എന്ന് പറയും. അങ്ങനെയാണല്ലോ സലാം. എന്നാൽ കുറേ നേരം സംസാരിച്ചു, വന്നിട്ടെന്താ? ആദ്യം തന്നെ സംസാരത്തിലേക്ക് പോയി, വേറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, പിന്നെ ഇടയ്ക്കിട്ടാണ് തോന്നിയത്. അപ്പം പിന്നെ സലാം പറഞ്ഞാൽ മതിയോ? മിണ്ടിക്കഴിഞ്ഞ് സലാം പറയാം. സലാം പറഞ്ഞാൽ വർത്താനമൊക്കെ പറഞ്ഞ് കുറേ നേരം സംസാരിച്ചതിൻ്റെ ശേഷം പറഞ്ഞാൽ ആ സലാമിനെന്താണ്? ഒരു പ്രസക്തിയുമില്ല. അങ്ങനെ സലാം പറയേണ്ട ആവശ്യമില്ല, അങ്ങനെ പറയാൻ പാടില്ല. കണ്ട ഉടനെയാ, സ്ത്രീകൾ പരസ്പരം കാണുന്ന സമയത്ത് ആദ്യമായി തന്നെ നമ്മൾ പറയേണ്ടത് സലാം. എന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ, എന്തൊക്കെ വിശേഷം, എന്താ കാര്യങ്ങൾ എന്നുള്ളത് ചോദിക്കേണ്ടത്. അങ്ങനെയായിരിക്കണം. ഇവിടെ നമ്മുടെ പാഠത്തിൽ പറയുന്നത് രണ്ടാളെ പേരാ, രണ്ട് കൂട്ടുകാരാ. അൻവർ എന്ന ഒരാളെ പേര്, ഒരാളെ പേര് ഹബീബ് എന്ന്. ഇങ്ങനെ രണ്ടാളാണ്. എന്താ പറയുന്നത്? ഹബീബ് എന്ന് പറഞ്ഞ സ്നേഹിതനുണ്ടല്ലോ, അദ്ദേഹം ആദ്യം തന്നെ പറയാ, അൻവർ നീ എങ്ങോട്ടാന്ന്. സലാമെന്നും ഇവിടെ പറഞ്ഞില്ല, ആദ്യം തന്നെ ചോദിക്കുക അൻവർ. നമ്മളോണ്ടല്ല അങ്ങനെ ചില വാക്കുകൾ, ഇതുപോലെ അൻവർ ചോദിക്കുക നീ എങ്ങോട്ടാ. അപ്പൊ അൻവർ പറയാം അസ്സലാമു അലൈക്കും, അങ്ങോട്ട് തിരിച്ച്. കണ്ടാൽ സലാമല്ലേ സ്നേഹി സുഹൃത്തെ ആദ്യം പറയേണ്ടത്? കൂട്ടുകാരാ ആദ്യം പറയേണ്ടെന്താ? സലാമല്ലേ. എന്തേ സലാം പറയാതെ ഇങ്ങനെ ഇതായി? ഹബീബ് പറ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. സലാം പറയാൻ നിർബന്ധമൊന്നും ഇല്ലല്ലോ. അങ്ങനെ ചില ആളുകളുണ്ട് സലാം പറയാനുള്ള, ഇപ്പം കണ്ടാലിപ്പോൾ സലാം പറയണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പോൾ കൂട്ടുകാരൻ വീണ്ടും പറയും, ഇല്ല നിർബന്ധമൊന്നുമില്ല. സലാം പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധവുമാണ്, ശരിയാണ്. പക്ഷേ മടക്കിയവനേക്കാൾ സലാം പറഞ്ഞവനാണ് കൂടുതൽ പ്രതിഫലം. ഏയ്, സലാം മടക്കൽ നിർബന്ധമാണ്, സംഗതി ശരി തന്നെ, പറയൽ സുന്നത്തുള്ളൂ. എന്നാലും സലാം മടക്കിയവനേക്കാൾ കൂടുതൽ പ്രതിഫലം ആർക്കായിട്ട്? ആദ്യം ആരാ സലാം പറഞ്ഞത്? ആദ്യം ആരാ സലാം പറയുന്നത്? ആ വ്യക്തിക്കാണ് കൂടുതൽ പ്രതിഫലമുള്ളത്. ഏത് സ്ഥിതിയിൽ സലാം പറയൽ സുന്നത്തുള്ളൂ, പക്ഷേ സലാം മടക്കൽ നിർബന്ധമാണ്. ആ നിർബന്ധമായ കാര്യത്തിനേക്കാൾ പ്രതിഫലം കിട്ടുന്നത് ആർക്കാണ്? സലാം കൊണ്ട് ആരാണോ ആദ്യം മുൻകടന്നത്, ആരാണോ സലാം പറഞ്ഞത്, അദ്ദേഹത്തിനേക്കാണ് സലാം പറഞ്ഞതിന് വലിയ കൂലി കിട്ടുന്നതെന്ന് ആണ് പറഞ്ഞു കൊടുക്കുന്നത് അൻവർ ഹബീബ്.
രണ്ടാൾ കാണുമ്പോൾ ആരാ ആദ്യം സലാം പറയേണ്ടത്? ഇനിയിപ്പോ ഇവിടെ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്ക, ബീബി ചോദിക്ക, നമ്മൾ രണ്ടാൾ ഇങ്ങനെ കാണുമ്പോൾ ആരാ പറയേണ്ടത്? അപ്പോൾ അവരിന് ചെറിയ ആള്, വയസ്സിൽ ചെറിയ ആൾക്കാർ ഉണ്ടല്ലോ, ഓര് പറയാം ഇത് മറ്റേ ആൾക്കാരോട്. പിന്നെ എന്നാൽ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഒരു സദസ്സിലേക്ക് നമ്മൾ അങ്ങോട്ട് ചെല്ലുകയാണ്, അവിടെ ചെറുത് വലുതെന്നൊന്നുമില്ല. ഒരു സദസ്സിലേക്ക് കുറേ ആൾക്കാരുണ്ട്, അതിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ എന്താണ്, ഓലിങ്ങോട്ടല്ല സലാം പറയേണ്ടത്, ഈ ചെല്ലുന്ന വ്യക്തി ആ സദസ്സിനോടാണ് സലാം പറയേണ്ടത്. ഈ ചെല്ലുമ്പോൾ എന്താണ്, നമ്മൾ അവരോട് അങ്ങോട്ട് സലാം പറയണം. അതാരാണ്, ചെറിയ കുട്ടികളാണോ വലിയവരാണോ എന്ന് നോക്കിയിട്ടല്ല, അങ്ങനെയാണ് സലാം പറയുന്നതിൻ്റെ മര്യാദകളുള്ളത്. അങ്ങനെയാണല്ലോ ഉസ്താദുമാർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ, ഉസ്താദ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഉസ്താദ് ആണല്ലോ ആദ്യം സലാം പറയാറുള്ളത് കുട്ടികളോട് അങ്ങോട്ട്. അപ്പോൾ എന്നതുപോലെ ചോദിക്കുന്നു അൻവർ, പറയാം വരുന്ന ആൾക്കാർ സദസ്സിലുള്ളവർക്കാണ് പറയേണ്ടത്, എന്നാൽ നടന്നു പോകുന്നവരോ? നടക്കുന്നവർ, നിൽക്കുന്ന ആൾക്കാർ, നടന്നു പോകുന്ന ആളുകൾ എന്താണ്, നിൽക്കുന്ന ആളുകൾക്കാണ് സലാം പറയേണ്ടത്. ഇരിക്കുന്നവരോ? ചെറിയ സംഘം. നിൽക്കുന്നവർ എന്താണ്, ഇരിക്കുന്നവർക്ക്, നിൽക്കുന്ന ആൾക്കാർ, ഇരിക്കുന്നവർ. നിൽക്കുന്ന വ്യക്തികൾ എന്ത് ചെയ്യണം? ഇരിക്കുന്നവർക്ക് പറയണം. എന്നാലോ ചെറിയൊരു സംഘമുണ്ട്, വലിയൊരു സംഘമുണ്ട്, എന്താ ചെയ്യേണ്ടത്? ആ ചെറിയ, അതായത് രണ്ടാൾക്കാരോ മൂന്നാൾക്കാരൊക്കെ ഉള്ള ഒരു ചെറിയ സംഘം വരുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ, ഒരു 10-15 ആളുകളുണ്ട്. ആ ചെറിയ സംഘക്കാരെന്ത് ചെയ്യണം? വലിയ സംഘത്തിനാണ് സലാം പറയേണ്ടത്. സലാം പറയുന്നതിൻ്റെ നിബന്ധനകളാണ്, നിയമങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം കേട്ടോ, നമുക്കിത് പാഠമാണ്. ഇത് ചെറുപ്പത്തിൽ തന്നെ ശീലിക്കണം, ഇത് ശീലിച്ച് പഠിച്ചാലുള്ളൂ. ചെറുപ്പകാലമിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം, കുഞ്ചനമ്മയർ പറഞ്ഞില്ലേ. അപ്പോൾ അതെന്നപോലെ നമ്മളെന്ന് ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ പഠിച്ച് പഠിക്കണം ഇത്. അപ്പോൾ ചെറിയ സംഘം വലിയ സംഘത്തിന് സലാം പറയൽ എന്നതാണ് നിയമം. ഹബീബ് ചോദിക്ക, നീ എന്തിനാണ് സലാം പറയുമ്പോൾ കൈ പിടിച്ചത്? ഒരു ഇതും കൂടി ഉണ്ടല്ലോ ഇവിടെ, ഒരു മുസാഹഫത്ത് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയും കൂടി ഉണ്ട്. ആ കൈ പിടിക്ക, സലാം പറഞ്ഞാണ്ടല്ലോ നമ്മൾ കൈ പിടിച്ച. നമ്മൾ പോയിട്ട് അന്യ പെണ്ണുങ്ങളെ കൈ പിടിച്ചാൽ നിൽക്കരുത് കേട്ടാ, അല്ലെങ്കിൽ എന്താണ് മറ്റുള്ള പെണ്ണിനോട് സലാം പറയാൻ പാടില്ല. ഏയ്, സലാം പറയേണ്ടത് പറയേണ്ടവരോടേ പറയാൻ പറ്റുള്ളൂ. ചില ആളുകളുണ്ട് ഒരു ഫോണിട്ട് വിളിക്കും, എവിടുന്നാണ് എന്താണെന്നൊന്നുമില്ല, അത് പെണ്ണാണോ ആണാണോ അല്ലെന്നൊന്നുമില്ല. അന്യ സ്ത്രീകളോട് നമ്മളെന്താ സലാം പറയാനും പാടില്ല, സലാം മടക്കാനും പാടില്ല. ആ ഫോണിലൂടെ ആയാലും ശരി, മറ്റേതിലൂടെ ആയാലും ശരി, ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ വെറും ഒരു പെണ്ണ് മാത്രമാണ്, ഒരു യുവതിയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മാനെ പോലത്തെ ആളാണെങ്കിൽ കുഴപ്പമില്ല, നമ്മളൊരു ഉമ്മ. ഇത് ഏത് പെണ്ണായാലും ശരി, ഈ പല ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും പെണ്ണുങ്ങൾ ഇങ്ങോട്ടും ചെക്കന്മാരോട് ഇങ്ങോട്ട് സലാം പറയലും, അതൊക്കെ ഹറാമാണ്. അത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ശിക്ഷ കിട്ടുന്നതാണ്, അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണെന്ന് സാന്ദർഭികമായി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. വിദ്യാർത്ഥികൾ വളരെ, നമ്മളൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധിക്കണം. അത് അള്ളാഹു തആല ശിക്ഷയാണ് നൽകുക, കൂലിയേക്കാൾ കൂടുതൽ എന്താണ് ശിക്ഷയാണ്. ഒരു സുന്നത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ അപ്പം എന്താണ് സുന്നത്തിട്ടണമെങ്കിൽ അതെന്താ, പരസ്പരം പുരുഷന്മാർ പുരുഷന്മാരോട് തന്നെ പറയാം, ആണുങ്ങളോട് തന്നെ പറയാം, പിന്നെ നമ്മളെ ഉമ്മാനോട് പറയാം, ഉപ്പാനോട് പറയാം, നമ്മളെ പങ്കന്മാരോട് പറയാം, അങ്ങനെ ബന്ധപ്പെട്ട് നമുക്ക് കെട്ടൽ ഹറാമായ ആളുകളുണ്ടല്ലോ അവരോടൊക്കെ നമുക്ക് പോയി പറയാം. വേറെ അപ്പുറത്തെ പെണ്ണിനോടും ഇപ്പുറത്തെ മറ്റുള്ളവരോടൊക്കെ ഫോൺ വിളിക്കുമ്പോഴും അല്ലാതെയും പറയൽ തനി ഹറാമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ എന്തിനാണ് ഈ മുസാഫാത്ത് ചെയ്യുന്നത്? മുസാഫാത്തും സുന്നത്താണേ. മുസാഫാത്ത് നന്നെ കൈ പിടിക്കുക, ഏയ് കൈ പിടിക്കുക സലാം പറഞ്ഞ്. എന്തിനാണ് മുസാഫാത്ത് എന്ന് പറയുന്നത്? ഹബീബ് ചോദിക്കാം, അതിനാണ് കുട്ടി കൈ പിടിക്കുന്നതിനാണ് മുസാഫാത്ത്, അത് സുന്നത്താണ്. പലതും പഠിച്ചു, ഹബീബ് പറയണേ പലതും പഠിച്ചു പോയി. ജസാക്കല്ലാഹു ഖൈറ. അതങ്ങനെ ഉണ്ട്, നമുക്കൊരു കാര്യം കിട്ടി, നമുക്കൊരാളെ ഒരു ഉപകാരം ചെയ്തതെന്ന്, ഒരു പഠനമായാലും മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഒരു ഹദിയായിട്ട് തന്നു. ജസാക്കല്ലാഹു ഖൈറ. എന്നാൽ നമുക്കിവിടെ വെച്ച് പിരിയാം, വെച്ച് ചോദിക്കാം, നമുക്ക് പിരിയല്ലേ. എന്നാൽ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അൻവർ പറയാം, വലൈക്കും അസ്സലാം.
കൂട്ടുകാരെ, ഇതിൽ നിന്ന് നമുക്ക് സലാം പറയുന്നതിൻ്റെ മര്യാദകളും, സലാം പറയൽ ആരോടൊക്കെയാണ് എന്നും എങ്ങനെ പറയണമെന്നും, ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് കൂട്ടുക, ഫഹിയു ബി അഹ്സനി മിൻഹ, ഒരാൾ നമ്മളോട് കുറഞ്ഞത് അസ്സലാമു അലൈക്കും. അപ്പം നമ്മളെന്ത് പറയണം, വലൈക്കും അസ്സലാം വറഹ്മത്തുല്ലാഹി വബറകാത്തു, എത്രയും പറയാൻ പറ്റുകയാണ്, നീ അങ്ങനെയൊക്കെ പറയാം, കളിയാക്കി കൊണ്ടല്ല, അത് അതിൻ്റെ അയാൾക്കൊരു ഒരു ഇതായിട്ട്, തഹിയത്തായിട്ട്, ഒരു സംഭാവന, ഒരു ഹദിയ ആയിട്ട് നമ്മളെന്താണ് കൂടുതലാകുമായിട്ട് പറയല്ലോ, വളരെ സുന്നത്താണ്. എന്നാൽ അതിലൊക്കെ സ്നേഹം വർദ്ധിക്കും. സലാം പറയാന്ന് പറഞ്ഞാൽ സ്നേഹങ്ങൾ തമ്മിൽ വർദ്ധിക്കാൻ വളരെതാണ്. സലാം പറയേണ്ടവരോടേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ ആ വിഷയങ്ങളൊന്നും ഇപ്പോൾ മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഒരുപാട് വിഷയങ്ങളുണ്ട് സലാമിൽ വളരെ സ്നേഹം. ഈ ഹസ്തദാനത്തിൽ തന്നെ, ഈ ഹസ്തദാനം ഉണ്ടല്ലോ, അത് വലിയൊരു ഒരു വിഷയം നമുക്ക് കടക്കുന്നുണ്ട്. ആ ഹസ്തദാനത്തിൽ തന്നെ നമ്മൾ പരസ്പരമുള്ള ആ ഒരു എന്തെങ്കിലും മനസ്സിലുള്ള ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഒരു വൈരാഗ്യമായിട്ടോ മാനസികമായിട്ട് വല്ല ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ആ ഹസ്തദാനം, ആ സലാം പറയൽ തന്നെ നമുക്കെന്താണ് ഒക്കെ അത് തീരുന്നതാണ്. ഇതൊക്കെ നമ്മൾ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല നമ്മളൊക്കെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും അല്ലാഹു തആല മരണം വരെ അല്ലാഹു നിലനിർത്തുകയും നമ്മുടെ രോഗങ്ങളും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു തആല ദൂരീകരിച്ച് ഖൈറിൻ്റെ ബാബ് അല്ലാഹു തആല തുറന്നു തരുമാറാവട്ടെ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.